ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബോർഡിലായിട്ടാണ്. ഓണം സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെയുള്ള ബോട്ടിൽ യെല്ലോയും ആദ്യം ഒരു ഓറഞ്ച് കളർ കോട്ട് കൊടുത്തിട്ട് പിന്നെ യെല്ലോ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ലൈറ്റാക്കി പിന്നെ ബാക്ക് സൈഡിലൊന്നും ഞാൻ നന്നായിട്ട് അടിച്ചിട്ടില്ല, കാരണം അവിടെ നമ്മൾ ആരും അങ്ങനെ കാണില്ലാത്തതുകൊണ്ടല്ല എൻ്റെ പെയിൻറ് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ഒരു മാവേലിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയത് നമ്മുടെ പത്രത്തിനോടെയൊക്കെ കിട്ടുന്ന എന്താ പറയുക, ആ ഒരു സംഭവം ഉണ്ടല്ലോ നോട്ടീസൊക്കെ, അതിൽ നിന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് വെട്ടം കുറവുണ്ട്, കാരണം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഡാർക്ക്നെസ് പോലെ ഉണ്ട്. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് എന്താ ക്ഷമിക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ മാവേലിക്ക് മാവേലിയുടെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഴുവനായിട്ട് അങ്ങ് ഗ്ലൂ എടുത്ത് ഒഴിക്കുക, അങ്ങനെ ചെയ്യേണ്ട. പകരം ആ ഒരു സെൻറ്ററിലും സൈഡ്സിലും ഒക്കെ നന്നായിട്ട് തേച്ചിട്ട് കുറച്ച് വെള്ളം കയ്യിൽ തൊട്ടിട്ട് ഒന്ന് തേച്ചിട്ട് അത് നമ്മൾ അവിടേക്ക് എടുത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ എയർ ബബിൾസ് ഇല്ലാതെ സ്റ്റിക്ക് ചെയ്യാൻ നല്ല വണ്ണം നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഭംഗിയില്ലാതെ ഒരു വൃത്തിയുടായിട്ട് അങ്ങ് പോകും. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടാതിരിക്കാൻ നോക്കുക. ഞാൻ പിന്നെ ഇത് ഞാൻ ഇപ്പോൾ കൈവച്ച് ചെയ്യുകയാണ് ഇപ്പോൾ എയർ ബബിൾസ് പോകാൻ. പിന്നെ അല്ലാതെ ഞാൻ ജസ്റ്റ് കത്രിക കൊണ്ടിട്ട് ഒന്നിങ്ങനെ ഒരു ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് നല്ല ഒട്ടിയത് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവലിനെ വരച്ച് വേണമെങ്കിൽ ഒട്ടിക്കാം, ഇല്ല അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. മാവലിനെ വരയ്ക്കാറിയാവുന്നവരും അങ്ങനെ തന്നെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് തുടച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കാം. കണ്ട ഇപ്പോൾ ബോട്ടിൽ ഒരു നല്ല ഭംഗിയുണ്ട്, എങ്കിലും ആ രണ്ട് സൈഡിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഇതുപോലെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അടുത്തായിട്ട് ഞാനൊരു ഗ്രീൻ കളർ എടുത്തിട്ട് എൻ്റെ ഒരു പഴയ ബ്രഷിന് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ബ്രസിൽസൊക്കെ എല്ലാം ഒന്ന് ചീത്തയായി പോയൊരു ബ്രഷ്. അപ്പോൾ അതിൽ കുറച്ച് ഗ്രീൻ ആക്കിയിട്ട് ഗ്രാസ് പോലെ വരയ്ക്കുകയാണ്. ഈ ബ്രഷ് ചീത്ത ആകുമ്പോഴൊക്കെ നമ്മൾ എടുത്ത് വെക്കുക. അപ്പോൾ അതിലിങ്ങനെ ആക്കിയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു പുൽത്തകിടൊക്കെ അതുപോലെ കണ്ടോ, അതായത് ഇതുപോലെ ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ അടിച്ചടിച്ച് വന്നപ്പോൾ ചെറിയായിട്ടത് ഓവറായി പോയെന്ന് തോന്നുന്നു, എങ്കിലും കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അടിയിൽ നല്ല വൃത്തിക്കൊന്ന് ഗ്രീൻ കളർ ഇത് ഇതുപോലെ എന്താ അപ്ലൈ ചെയ്ത് എടുക്കാം. പിന്നെ ഇന്നലെ നമ്മളിട്ട വീഡിയോ അല്ല ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലാതെ നമുക്ക് എടുക്കാന്നേ. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഓറഞ്ച് കളറ് റിബൺ എടുത്തിട്ട് ഈ ഒരു സാറ്റൺ റിബൺ അത് ഇങ്ങനെ മുകളിൽ ഞാൻ ചുറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്, കാണാത്തൊരു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊടുത്തേക്കാൻ കാണിക്കുന്നത്. ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ആ ഒരു അവിടെ നല്ല വൃത്തിക്ക് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ എന്താ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത് കാണുന്നില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് ചുറ്റിയെടുക്കാനായിട്ട് നോക്കുകയായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇത് ഇതുപോലെ നമുക്കൊന്ന് കൃത്യമായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ ചുറ്റിയത് നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പോൾ ഞാനൊരു വൈറ്റ് കളർ റിബൺ സാറ്റിൻ റിബൺ എടുത്ത് ഒരു ചെറിയൊരു ബോ ഉണ്ടാക്കിയിട്ട് അത് അവിടെ ഇങ്ങനെ ഒട്ടിച്ചങ്ങ് കൊടുക്കും. അപ്പോഴത്തേക്കും നല്ല ഭംഗിയായി നമ്മളെ ബോട്ടിലാട്ട്. പക്ഷേ എങ്കിലും എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലും ചെയ്യണം ആ ഒരു ഇത് വന്നു. അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ ഓറഞ്ച് കളർ റിബൺ അടിയിലും കൂടി ഒരു ലെയർ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതുപോലെ ആ ഒരു ഓറഞ്ചിലും മാവേലിനെ കാണുമ്പോൾ കറക്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഫിക്സായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് ചിത്രമാണ് ഒട്ടിക്കുന്നത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ പ്ലേസ് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താ നമുക്കിതുപോലെയൊക്കെ അവിടെ നിന്ന് ഒടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.